നമസ്കാരം നിങ്ങളുടെ നാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്ക് നായർ സൂര്യദേവൻ മഠം കുബേരാസഹമ്മഠാധിപതിയും തേജസ് ഫങ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ അവിടെ ഇറങ്ങി നോക്കി നിങ്ങളുടെ പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മകരമാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹുവാലം വരുന്നത് പതിനൊന്ന് ആറിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യാൻ രാഹുവാലം അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് അതേപോലെ തന്നെ മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തേഴിനും പന്ത്രണ്ട് നാൽപ്പത് അൻപത്തിരണ്ടിനും അമ്പത്തെട്ടിനും മധ്യയാണ് അപ്പോൾ ഈ രാഹുവാലം അഭിജിത് മുഹൂർത്തവും ഏകദേശം ഒരു സമയത്താണ് വരുന്നത് എല്ലാ കാര്യങ്ങൾക്കും അഭിജിത് മുഹൂർത്തം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ രാഹുകാലം കൂടെ വരുന്നത് ഈ രാഹുവാലം എപ്പോഴും നമ്മൾ നോക്കാറുള്ളത് യാത്രയ്ക്ക് മാത്രമാണ് രാഹുവാലം നോക്കാറുള്ളത് ആ രാഹു കേതു എന്ന് പറയുന്ന ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്കോയ്സിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആയാസം ആ യാത്രയ്ക്ക് നമുക്ക് സമയത്തിന് സ്ഥലത്തെത്താൻ പറ്റില്ല അതുകൊണ്ടാണ് രാഹുവാലം നമ്മളെപ്പോഴും നോക്കുന്നത് യാത്രയ്ക്ക് മാത്രമേ നോക്കാറുള്ളൂ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യാം അതിന് നിങ്ങൾക്ക് രാഘുവാനും നോക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം ഗുളികന് ഉദയം വരുന്നത് രാവിലെയാണ് എട്ട് പന്ത്രണ്ടിന് ഒൻപത് മുപ്പത്തി ഒൻപതിന് മധ്യാണ് ഗുളിക ഉദയം വരുന്നത് യമഖണ്ഠൻ വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴും നാല് അമ്പത്തി നാലിനും മധ്യയാണ് യമഖണ്ഠൻ വരുന്നത് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം പുണർദ്ദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമം ഉത്തമമല്ലാത്തൊരു നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം അപ്പോൾ ഇന്നും അതേപോലത്തെ ഒരു ഇതാണ് യാത്രയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് അതായത് അല്ല യാത്രയ്ക്കൊക്കെ ഇന്ന് ഇന്നത്തെ ദിവസം യാത്രയ്ക്കൊക്കെ സോറി ഇന്നത്തെ ദിവസം യാത്രയ്ക്ക് മോശമായിട്ടുള്ള ദിവസമാണ് നാളത്തെ ദിവസം യാത്രയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് നല്ലതാണ് ശാന്തി കർമ്മങ്ങൾ ചെയ്യാൻ നല്ലതാണ് ആഭരണങ്ങൾ ഈ എന്താ പറയുക പണ്ടുള്ള ആൾക്കാർക്ക് ഈ കല്യാണ സമയത്തെ പഴയ ആഭരണങ്ങൾ ഒക്കെ കൊടുത്ത് പുതിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാറ് പതിവുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാനുദ്ദേശിക്കുന്നത് അതൊക്കെ ആഭരണങ്ങൾ പണിയുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വാസ്തു കൊള്ളാം നല്ലൊരു ദിവസമാണ് പക്ഷേ വിവാഹം കാര്യങ്ങൾക്കൊന്നും അതിനകത്ത് പറയുന്നില്ല വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നോക്കി കണ്ടും ചെയ്യുക അതാണ് ഏറ്റവും നല്ല പിന്നെ വ്രത വ്രതങ്ങൾ ആരംഭിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതിൽ ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നാളത്തെ ദിവസം പക്ഷേ ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാം നല്ല പ്രശസ്തിന് പക്ഷേ മറ്റുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി നമ്മൾ വളരെ നോക്കി കാര്യങ്ങൾ കണ്ട് ചെയ്യണം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം നാളത്തെ ദിവസം ഇപ്പോൾ വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ പിണ്ടതുദോഷം വസുപഞ്ചദോഷം കരിനാട് ദോഷം പെരുദോഷദോഷം മകനാട് ദോഷം എന്നിവയിൽ പിണ്ടെന്നൂടി ദോഷമുണ്ട് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടെന്ന് കൂടി ദോഷമുണ്ട് ആ ദോഷങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്ത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം അപ്പോൾ ഓരോ ദിവസത്തെയും ഈ ദിവസ ഫലങ്ങൾ നമുക്കിത് പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുള്ള അറിയിക്കുക മനസ്സിലാവുന്നുണ്ട് അപ്പം എന്നാലേ നമുക്കത് പറയുവാനൊക്കെ ഉള്ളൊരു ഇതുണ്ടാവുകയുള്ളൂ ഇന്നലെ ഇപ്പോൾ രാവിലെ അഞ്ച് അഞ്ചര മണിയൊക്കെ അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്യേണ്ട സാധനമായിരുന്നു ഇന്ന് കുറച്ച് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരാൻ കുറച്ച് താമസിച്ച് പോയി അപ്പോൾ തിരകഴിഞ്ഞപ്പോൾ ഒരു യാത്രയാണ് അപ്പം കുറച്ച് ദൂരം യാത്രയുണ്ട് അപ്പം ഇതിനകത്ത് ഇത്രയും ഇതായിട്ടെടുത്ത് നമുക്ക് വീഡിയോ ഇടുമ്പോൾ അതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങളും കൂടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങൾ അറിയിക്കാം പിന്നെ സൂര്യദേവുടെ കുബേരാശ്രമത്തിൽ മെയ് മൂന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന കുബേരയജ്ഞത്തിൽ തെ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടക്കുകയാണ് ഈ കുബേരയജ്ഞം മൂന്ന് ഹോമകുണ്ടങ്ങളിലായി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഹോമമാണ് അഞ്ച് ദിവസത്തേക്കുള്ളതാണ് അഞ്ച് ദ ദിവസം അഞ്ചതിന കുബേരയജ്ഞമാണ് അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക അതിന് വിശദമായിട്ട് ഓരോ ദിവസത്തെ പൂജകൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പൂജകളുണ്ട് ആ പൂജകൾ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ എന്നെ വിളിക്കുക എന്നെ വിളിക്കേണ്ട നമ്പരും ഈ ഇപ്പം ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ചാലും മതി അല്ലെങ്കിൽ നമ്പർ വേറെ ആ നമ്പറിലോട്ട് വിളിക്കാം ഞാൻ ആ രണ്ടരും ഇപ്രാവശ്യത്തിന് അതിനകത്ത് കൊടുത്തേക്കാം ഏതായിരുന്നാലും ഇതിനെന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം